ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. പുതിയ വീഡിയോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ. ഞാൻ ഡോക്ടർ മനു, അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ ബി എസ് സി ഫിസിക്സ് കോർ കോഴ്സിന് പ്രകാരം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ, യൂണിറ്റ് ടുവിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് വരും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ. ഇതിൻ്റെ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോ ഡൈനാമിക്സ് ബൈ ഡേവിഡ് ജെ ഗ്രിഫിത്സ്, തേർഡ് എഡിഷൻ, സെക്ഷൻ 4.12, 4.4.1, 4.4.3 ആൻഡ് 4.4.4. ഈ ചാപ്റ്ററിൽ ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ബേസിക്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ പഠിച്ച ആളുകൾക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വാക്വത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഒരു മീഡിയത്തിൽ കൂടെ, വെതർ ഇറ്റ് മേ ബി എ കണ്ടക്ടിങ് മീഡിയം, ഇറ്റ് മേ ബി എ ഡയലക്ട്രിക് മീഡിയം, എസ്പെഷ്യലി ഇൻ ഡയലക്ട്രിക് മീഡിയം. ഡയലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റിംഗ് മീഡിയത്തിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ബിഹേവിയറുകളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ ആക്ട് ചെയ്യുന്നു, എങ്ങനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു പോളറൈസേഷൻ മെക്കാനിസംസ് ജനറേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളറൈസേഷൻ മെക്കാനിസംസ് ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രധാനപ്പെട്ട, ഇലക്ട്രിക് ഫീൽഡുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകളായിട്ടുള്ള ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി, പോളറൈസേഷൻ, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവട്ടെ, നല്ലൊരു ഫിസിക്കൽ കോൺസെപ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. താങ്ക് യു.